ലീഡർ കെ കരുണാകരന്റെ പേരും തെരഞ്ഞെടുപ്പിൽ പാലക്കാട് പോർക്കളത്തിൽ ചർച്ചയാവുകയാണ് ലീഡറുടെ പേര് ഉയർത്തി കോൺഗ്രസിനെ വെട്ടിലാക്കാനുള്ള നീക്കമാണ് സി പി എം നടത്തുന്നത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് മുമ്പ് കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിൽ പാലക്കാട്ട് ഇടത് സ്ഥാനാർത്ഥി പി സരിൻ പുഷ്പാർച്ചന നടത്തി ലീഡറെ അപമാനിച്ചയാളാണ് പാലക്കാട്ടെ യു ഡി എഫ് സ്ഥാനാർത്ഥിയെന്നാണ് സിപിഎമ്മിന്റെ ആരോപണം പത്മജ വേണുഗോപാൽ കോൺഗ്രസ് വിട്ട ബി ജെ പി പാളയത്തിലേക്ക് പോയപ്പോൾ കരുണാകരന്റെ കുടുംബത്തിന് നേരെ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ പരാമർശം വലിയ വിവാദമായിരുന്നു രാഹുൽ പാലക്കാട്ടെ സ്ഥാനാർത്ഥിയായതോടെ പത്മജ വീണ്ടും രാഹുലിനെതിരെ രംഗത്തു വരികയും ചെയ്തിരുന്നു കരുണാകരന്റെ കുടുംബത്തെ അപമാനിച്ചയാളാണ് സ്ഥാനാർത്ഥിയെന്നായിരുന്നു വിമർശനം ഈ വിവാദം ഇപ്പോൾ ഉപയോഗപ്പെടുത്തുകയാണ് പത്രിക സമർപ്പണ ദിവസം കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിലെത്തി പുഷ്പാർച്ചന നടത്തി രാഹുലിനെതിരെ പ്രവർത്തകരുടെ വികാരം തിരിച്ചുവിടാനാണ് ഇടതു സ്ഥാനാർത്ഥി ശ്രമിച്ചത് ലീഡറെ സ്നേഹിക്കുന്ന കോൺഗ്രസ് സ്നേഹിക്കുന്ന കോൺഗ്രസ് ഈ നാടിനെ സ്നേഹിക്കുന്ന മനുഷ്യർ അവർക്ക് ലീഡർ എന്തായിരുന്നു എന്നുള്ളതിന്റെ യഥാർത്ഥ ചിത്രം അവരുടെ മനസ്സിൽ തെളിയുകയും അവിടേക്കാണ് എൽ ഡി എഫിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ സരിൻ എത്തിയത് എന്നുള്ള ബോധ്യം അവർക്ക് ഓരോരുത്തർക്കും ഉണ്ടാകുകയും ചെയ്യും എന്നുള്ളതാണ് കരുണാകരന്റെ കുടുംബത്തെ അപമാനിച്ചയാളാണ് അപമാനിച്ചാണ് സി പി എം നേതാവ് എ കെ ബാലൻ ആരോപിച്ചു കരുണാകരന്റെയും കല്യാണി അമ്മയുടെയും ശവകുടീരത്തിൽ ഒരു പുഷ്പാർച്ചന നടത്താൻ മനസ്സ് കാണിക്കാത്ത രാഹുൽ എന്ത് നേതാവ് ഉണ്ടോ എന്നാൽ ലീഡറെ അപമാനിച്ചത് മകൾ പത്മജിയാണെന്നും കെ കരുണാകരൻ എല്ലാ കോൺഗ്രസ് പ്രവർത്തകരുടെയും ലീഡറാണെന്നുമായിരുന്നു രാഹുൽ മാങ്കോട്ടലിന്റെ പ്രതികരണം അതേ അവരുടെ പാർട്ടിയുടെ നേതാക്കന്മാരൊന്നും ഇല്ലേ നോമിനേഷൻ കൊടുക്കുന്നതിന് മുന്നേ ഒന്ന് പോയി കാണാനായിട്ട് എന്തായാലും അതിന് ഞങ്ങളുടെ നേതാക്കന്മാർ തന്നെ ഉപയോഗിക്കേണ്ടി വരുന്നതിനകത്ത് സന്തോഷമുണ്ട് കാരണം ആളുകളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാൻ പറ്റുന്നത് കോൺഗ്രസിന്റെ നേതാക്കന്മാരെയാണ് ശ്രീ കെ കരുണാകരൻ അടക്കമുള്ള ആളുകളെയാണെന്ന് പറയുന്നതിനകത്ത് സന്തോഷമുണ്ട് കെ കരുണാകരന്റെ സ്മൃതി കുടീരം ഇടത് സ്ഥാനാർത്ഥി പി സരീൻ സന്ദർശനത്തിലൂടെ കോൺഗ്രസിലെ പടലപ്പിണക്കങ്ങളെ നേട്ടമാക്കാനുള്ള ശ്രമത്തിലാണ് സി പി എം വരും ദിവസങ്ങളിൽ ഇത് ചൂടേറിയ ചർച്ചകൾക്കാണ് വഴിയൊരുക്കുക പി എൽ കിരൺ ഏഷ്യാനെറ്റ് ന്യൂസ് പാലക്കാട്